വചനോദയം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം 34 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു, ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവദിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദെനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കും വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. വചന വിചിന്തനം. 4 സുവിശേഷകന്മാരും 5 പ്രാവശ്യമായി മറക്കാതെ വിവരിക്കുന്ന ഏക അത്ഭുതം യേശു അപ്പം വർദ്ധിക്കുന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിക്കുമ്പോൾ അതിനേക്കാളധികം സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായി. 12 കുട്ട നിറയെ ബാക്കി വന്നപ്പോഴും അത്ഭുതത്തിനടിസ്ഥാനമായ യേശുവിൻ്റെ ചോദ്യം നാം മറക്കരുത്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്. അതിനർത്ഥം ജീവിതത്തിൽ അത്ഭുതങ്ങൾ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സംഭവിക്കണമെങ്കിൽ, സംതൃപ്തിയോടെ ജീവിച്ച് സ്നേഹം ബാക്കി വരണമെങ്കിൽ, യേശു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് നൽകാൻ എന്തുണ്ട് എന്നതാണ്. തൻ്റെ കുടുംബത്തിലും സമൂഹത്തിനും നൽകാൻ നിങ്ങൾക്ക് എന്തുണ്ട്? സമയമുണ്ടോ? നല്ല വാക്കുകളുണ്ടോ? സാന്നിധ്യമുണ്ടോ? സ്നേഹമുണ്ടോ? കരുതലുണ്ടോ? ഉണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരത്ഭുതമാകും. സന്തോഷവും സംതൃപ്തിയും ആത്മനിർവൃതിയും അധികം ബാക്കിയുണ്ടാകും. നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവർക്ക് നൽകാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? നൽകുന്നത് നഷ്ടമല്ല, ബാക്കി നൽകാൻ കാരണമാകുന്ന അത്യന്തമാണ്.